ഇസ്രായേലിനെ നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച് കേട്ടത് ഫരിസേന്റെയും ചുങ്കക്കാരന്റെയും കഥയാണ്. രണ്ടുപേര് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഫരിസേയൻ ചുങ്കക്കാരനെ നോക്കിക്കൊണ്ട് ദൈവത്തോട് പറയുകയാണ്, കർത്താവെ, ഞാൻ ഈ ചുങ്കക്കാരനെ പോലെയല്ല, അവനേക്കാളും മിടുക്കനാണ് എന്നൊക്കെ ദൈവസന്നിധിയിൽ പറയുകയാണ്. ചുങ്കക്കാരനാകട്ടെ നേരെ ദൈവത്തെ മാത്രമേ നോക്കുന്നുള്ളൂ, ദൈവത്തെ പോലും നോക്കാനായിട്ട് ഭയപ്പെട്ടുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് പറയുക. രണ്ടുപേരുടെയും പ്രാർത്ഥനകൾ തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു, അല്ലെങ്കിൽ മനോഭാവങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുക, ഇതാണ്: ഫരിസേയൻ തന്നെ മറ്റ് മനുഷ്യരുമായിട്ട് കമ്പയർ ചെയ്തു, താരതമ്യം ചെയ്തു. പക്ഷേ ചുങ്കക്കാരനാകട്ടെ തന്നെയും ദൈവത്തെയും തമ്മിൽ താരതമ്യം ചെയ്തു. ദൈവത്തിന് മുമ്പിൽ എൻ്റെ ജീവിതം വെച്ച് നോക്കുമ്പോൾ ഞാൻ വളരെ നിസ്സാരനാണ്. ഫരിസേയനാകട്ടെ മറ്റ് മനുഷ്യരുടെ മുമ്പിൽ വേറെ ഒരു അയൽക്കാരനെ എടുത്തിട്ട് അവനെയും എൻ്റെ ജീവിതത്തെയും തമ്മിൽ കമ്പയർ ചെയ്ത് താരതമ്യം ചെയ്ത് ദൈവത്തിന് മുമ്പിൽ മിടുക്ക് തെളിയിക്കുകയാണ്. സ്നേഹമുള്ളവരെ, വിശുദ്ധരുടെ ജീവിതത്തിൽ അവർ ഒരു ദിവസം തന്നെ പലതവണ കുമ്പസാരിച്ചിരുന്ന വിശുദ്ധരുണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ ദിവസവും കുമ്പസാരിച്ചിരുന്ന വിശുദ്ധരുണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പാദ്രേപിയൊക്കെ ഒരു ദിവസത്തിൽ 12 തവണ വരെ കുമ്പസാരിച്ച ദിവസം ഉണ്ടായിട്ടുണ്ട്. എല്ലാ ദിവസവും അങ്ങനെയാണെന്നല്ല, അങ്ങനെ കുമ്പസാരിച്ച ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്. അവരൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ അടുപ്പിച്ച് കുമ്പസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന ചുങ്കക്കാരന്റെ മനോഭാവം അവർക്കുണ്ടായിരുന്നത് കൊണ്ടാണ്. അവർ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തെ ദൈവവുമായിട്ടാണ് അവർ താരതമ്യം ചെയ്തിരുന്നത്. ആ പൂർണ്ണതയിലേക്ക് എത്താനായിട്ട് ഞാൻ ഇനി എത്ര വളരണം എന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്: ഞാൻ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഞാൻ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് ഞാൻ മിടുക്കനാണ് എന്ന് തെളിയിക്കാനാണോ ശ്രമിക്കുന്നത്, അതോ ദൈവത്തിൻ്റെ പരിപൂർണതയിലേക്ക് വളരുവാനായിട്ട് ഇനിയും എന്തോരം മുന്നേറണം എന്നാണോ ചിന്തിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ മനസ്സിൽ ചിന്തിക്കേണ്ടത്. സ്നേഹമുള്ളവരെ, ചുങ്കക്കാരനെ പോലെ ദൈവസന്നിധിയിലെ എളിമയോട് പ്രാർത്ഥിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.